നമസ്കാരം. പ്ലസ് വൺ പ്ലസ് ടു തുല്യത അഥവാ ഇക്വലൻസി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ പഠിതാക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. 6 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, അതിൻ്റെ ഉത്തരവും ഇവിടെ പറയുന്നുണ്ട്. ഇത് പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നവർക്കും പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ട് കൂട്ടർക്കും ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം. ഒരു പോയം തന്നിട്ട് അല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ പേര് തന്നിട്ട് അല്ലെങ്കിൽ ആ പോയം എഴുതിയ പോയത്തിൻ്റെയും പേര് തന്നിട്ട് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാൻ വേണ്ടി ആണ് ചോദ്യം സാധാരണ വരിക. ഇത് 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് പോയത്തെ സംബന്ധിച്ചൊന്നും നമ്മൾ പരാമർശിക്കേണ്ടതില്ല. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ തരാൻ പോകുന്ന ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഇതുപോലെ അങ്ങോട്ട് പഠിച്ച് ഏതൊരു അപ്രീസിയേഷൻ പോയം എഴുതാൻ പറഞ്ഞാലും ഇത് തന്നെ എഴുതി അങ്ങോട്ട് വെച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് കാണാതെ പഠിച്ച് എഴുതി പഠിച്ച് പോവുക, എന്തായാലും പരീക്ഷയ്ക്ക് വരും. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പ്ലസ് വൺ ഇംഗ്ലീഷ് എഴുതുന്ന പഠിതാക്കൾക്കും പ്ലസ് ടു ഇംഗ്ലീഷ് എഴുതുന്ന പഠിതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നോക്കാം ഇതിലെന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യത്തിൽ നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് അപ്രീഷിയേറ്റ് ദ പോയം എന്നിട്ട് പോയത്തിൻ്റെ പേരുണ്ടാകും. ആ പോയത്തിൻ്റെ പേര് തന്നിട്ട് ബൈ ഇന്നി ആളുടെ, അതായത് ഇന്നി ആൾ എഴുതിയത് എന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ പോയത്തെക്കുറിച്ച് നമ്മളൊരു അപ്രീസിയേഷൻ തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ആ ചോദ്യ നമ്പർ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതിയെടുത്തിട്ട് നമ്മൾ എന്ത് കൊടുക്കും, അപ്രീസിയേഷൻ ഓഫ് ദ പോയം എന്ന് ഹെഡിങ് കൊടുക്കുക. മനസ്സിലായല്ലോ, അപ്രീസിയേഷൻ ഓഫ് ദ പോയം എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതേണ്ടത് ഇതാണ്, ഐ അപ്രീഷിയേറ്റ് ദ പോയം വിത്ത് ബിലോ ക്രൈറ്റീരിയാസ്. എന്താണ്, ഐ അപ്രീഷിയേറ്റ് ദ പോയം വിത്ത് ദ ബിലോ ക്രൈറ്റീരിയാസ്. അപ്പോൾ താഴെ പറയുന്ന ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോയത്തെ, ഈ കവിതയെ ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. എന്നിട്ട് നമ്മൾ അതിന് താഴെ കൊടുക്കുക ദേ ആർ, അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് കൂടെ തന്നെ ദേ ആർ എന്ന് എഴുതിയിട്ട് ഒരു കോമ കൊടുത്ത് താഴെ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്രൈറ്റീരിയ എന്നുള്ളത് താഴെ ഓരോരോ പോയിൻ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ എഴുതിയെടുക്കുക. എന്തൊക്കെയാണത്? ഒന്ന് ടൈറ്റിൽ, എന്താണ് ടൈറ്റിലാണ് ഒന്നാമത്തേത്. രണ്ടെന്താ, പോയറ്റ്, പോയറ്റിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ പോയറ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, ഇവിടെ പോയറ്റിൻ്റെ പേരൊന്നും കൊടുക്കണ്ട. മൂന്നാമത്തേത് എന്താ, റൈം സ്കീമാണ്, റൈം സ്കീം. ഓക്കെ, നാലാമത്തേത് ഫേവറേറ്റ് ലൈനാണ്, ഫേവറേറ്റ് ലൈൻ. അഞ്ചാമത്തേത് തീമാണ്. ഓക്കെ, ആറ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഏഴ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ലാംഗ്വേജ് ടോൺ ഇംപ്ലൈഡ് മീനിങ് എക്സെട്ര. സ്പെഷ്യൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ലാംഗ്വേജ് ടോൺ ഇംപ്ലൈഡ് മീനിങ് എക്സെട്ര. എട്ടാമത്തേത് വൈ ഐ ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ദ പോയം, വൈ ഐ ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ദ പോയം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ പോയിൻ്റ് ആയിട്ട് താഴേക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണാപ്പാഠം പഠിക്കണം. കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ച് പോയാൽ പോരാ, ഇത് എഴുതിയിട്ട് തന്നെ പഠിക്കണം. ഇത് ഇതേ ഞാൻ പറയുന്ന രൂപത്തിൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന രൂപത്തിൽ തന്നെ താഴോട്ട് താഴോട്ട് എഴുതി പഠിക്കണം. എങ്കിലേ നമുക്ക് 6 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വിവരണം അങ്ങോട്ട് എഴുതുക. അത് പോയത്തെ സംബന്ധിച്ച് നമ്മളുടെ സ്വയം സൃഷ്ടിയാണ്. ഓക്കെ, പോയത്തെ സംബന്ധിച്ചൊന്നും നമ്മളിവിടെ, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയത്തിൻ്റെ ഒരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിവിടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ലെങ്തി ആയി തോന്നുകയാണെങ്കിൽ, വലുതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇവിടുന്ന് സെൻറ്റൻസ് കട്ട് ചെയ്യാം. എന്തായാലും സെൻറ്റൻസുകളൊക്കെ മുറിഞ്ഞു മുറിഞ്ഞു പോകും, കാരണം നമ്മളിത് അങ്ങനെ മുഴുവനായിട്ടും കാണാപ്പാഠം പഠിച്ചു പോകാൻ പറ്റുന്നൊരു കാര്യം അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ എഴുതേണ്ടത് എന്താ, ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഈസ് വെരി അട്രാക്റ്റീവ് ആൻഡ് എൻഹാൻസിങ്. അതൊരു സെൻറ്റൻസ് ആണ്. ഓക്കെ, ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഈസ് വെരി അട്രാക്റ്റീവ് ആൻഡ് എൻഹാൻസിങ് ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡെപ്ത് ഓഫ് ദ പോയം, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡെപ്ത് ഓഫ് ദ പോയം. ഓക്കെ, ദ പോയറ്റ് ഈസ് വെരി ഫേമസ് ഫുൾ സ്റ്റോപ്പ് ആണ്. ഇതൊക്കെ സെൻറ്റൻസ് ആണ്, ചെറിയ ചെറിയ സെൻറ്റൻസ് ആണ്. ദ പോയറ്റ് ഈസ് വെരി ഫേമസ്. ഓക്കെ, ദ പോയറ്റ് ഹാസ് ആൻ ഔട്ട്ലുക്ക് ഓൺ ദ സബ്ജക്ട് മാറ്റർ, ദ പോയറ്റ് ഹാസ് ആൻ ഔട്ട്ലുക്ക് ഓൺ ദ സബ്ജക്ട് മാറ്റർ. ഓക്കെ, ദ റൈമിംഗ് സ്കീം, ദ റൈമിംഗ് സ്കീം അതവിടെ കൊടുക്കുക. എന്നിട്ട് എ സിഗ്നിഫൈസ് ദാറ്റ് വി ഹാവ് ഫൗണ്ട് ദാറ്റ്
ഫേസ്റ്റ് റൈം ഇൻ പോയം. ഓക്കെ, ഇത് കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്. ദ റൈമിംഗ് സ്കീം എ സിഗ്നിഫൈസ് ദാറ്റ് വി ഹാവ് ഫൗണ്ട് ദ ഫേസ്റ്റ് റൈം ഇൻ പോയം. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ദ ലാസ്റ്റ് സ്റ്റാൻസ ഈസ് മൈ ഫേവറേറ്റ് വൺ. ദ ലാസ്റ്റ് സ്റ്റാൻസ ഈസ് മൈ ഫേവറേറ്റ് വൺ. ഫുൾ സ്റ്റോപ്പ്. ദ തീം ഈസ് അപ് ടു മാർക്ക്. ദ തീം ഈസ് അപ് ടു മാർക്ക്. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഹാസ് ഗ്രേറ്റ് മെസ്സേജ് ടു ദ മാൻകൈൻഡ്. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് മെസ്സേജ് ടു ദ മാൻകൈൻഡ്. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ദ തീം ഓൾസോ ഈസ് ദ ബെസ്റ്റ്. ദ തീം ഓൾസോ ഈസ് ദ ബെസ്റ്റ്. ഇറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് ടുവേർഡ്സ് യൂണിവേഴ്സ്. ഇറ്റ് സ്പ്രെഡ്സ് ലൈറ്റ് ടുവേർഡ്സ് യൂണിവേഴ്സ്. ദ Personification is the main figures of speech. The personification is the main figures of speech. The language and the tone are average. The language and tone are average. The language and tone are average. It has implied inner meaning. It has a implied inner meaning. I like the poem. I have disagree of its repetition mode. It is really boring. Okay, appo നമ്മളെന്താ അപ്രീസിയേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചെറിയ അഭിപ്രായം കൂടെ അവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ, ദ ലാംഗ്വേജ് ആൻഡ് ടോൺ ആർ ആവറേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഇംപ്ലൈഡ് ഇന്നർ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ലൈക്ക് ദ പോയം. അതോടൊപ്പം തന്നെ ഞാൻ ഈ പോയത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെന്താ, ഐ ഹാവ് ഡിസഗ്രി. ഞാൻ ഇതിനോട് മുഴുവനായിട്ടും അങ്ങോട്ട് യോജിക്കുന്നില്ല, ഡിസഗ്രി ചെയ്യുന്നുണ്ട്. ഓഫ് ഇറ്റ്സ് റിപ്പീറ്റേഷൻ മൂഡ് അല്ലേ, ഈ പോയറ്റത്തിൽ റിപ്പീറ്റേഷൻ മൂഡ് വരുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇറ്റ് ഈസ് റിയൽ ബോറിംഗ്. അത് വളരെ ബോറായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അപ്രീസിയേഷൻ തയ്യാറാക്കേണ്ടത്. ഇത്രയാണ് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാണിച്ചിരിക്കുന്ന ഒരു പാരഗ്രാഫിൽ ഈ നമ്മുടെ ഈ പോയിന്റ് അതായത് ക്രൈറ്റീരിയ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു പാരഗ്രാഫിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്. ഒറ്റ പാരഗ്രാഫാണ്, ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒഴിവാക്കണം തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇതിലേതാണോ ഏറ്റവും എളുപ്പത്തിൽ എളുപ്പത്തിൽ പഠിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്തരം സെൻറ്റൻസ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന സെൻറ്റൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലെങ്തി സെൻറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു ചോദ്യം വരുന്നതാണ്, 6 മാർക്കാണ്. വെറുതെ കളഞ്ഞ് കുളിക്കരുത്. നിങ്ങൾ എന്താണ് വരിക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കുറേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടോ അല്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ല ഇത് പഠിച്ചിട്ടില്ല എന്ന് പരാതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ വാരി വലിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറേ വെട്ടിയെടുത്ത് ചെറുതാക്കി ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ പരീക്ഷ എഴുതേണ്ടത് നമ്മളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് എന്താണ് വരുന്നത് എന്ന് കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പരീക്ഷയെ നേരിടുക. അപ്പോൾ ഇതെന്തായാലും വരുന്നുള്ളത് ഉറപ്പാണ്, 100% ഗ്യാരൻറ്റീഡ് ആണ്. അപ്പോൾ അപ്രീസിയേഷൻ ഓഫ് ദ പോയം എങ്ങനെ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇന്ന് തന്നെ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് എടുത്ത് എഴുതിയെടുത്ത് പഠിക്കുക. നമ്മളെടുത്ത് ബുക്ക് വാങ്ങിയവരുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏത് പോയം വന്നാലും ഇതിങ്ങനെ തന്നെയാണ് എഴുതേണ്ടത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഒക്കെ ലഭിക്കുകയുള്ളൂ. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിൻ്റെയും തലേ ദിവസം നമ്മൾ ലൈവ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ലൈവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.